ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ പെസഹ വ്യാഴാഴ്ച ആചരിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ ആ പെസഹ രഹസ്യങ്ങളുടെ അതിമനോഹരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ദൈവകൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പെസഹ വ്യാഴാഴ്ചത്തെ ഹല്ലേലൂയ ഗീതം അന്നത്തെ ദിവ്യരഹസ്യങ്ങളുടെ കേന്ദ്രബിന്ദുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നുണ്ട്. അതിപ്രകാരമാണ്: ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ, ശിഷ്യന്മാരുടെ പാദം കഴുകി, സ്നേഹത്തിൻ പുതുമുദ്രകൾ നൽകി, തൻ്റെ ശരീരം നൽകി നമുക്കായി, നൗമൊരു ജീവൻ നമ്മിൽ പുലരാൻ, മാതൃക ഏവം കൈക്കൊണ്ടിടാൻ, വചനം നമ്മേ മാടി വിളിപ്പൂ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച ആചരിക്കുന്നത്. ഒന്ന്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ മാതൃക, ശുശ്രൂഷയുടെ മാതൃക നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നു എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ട നമ്മൾ ആരോടും വിരോധം വെച്ച് പുലർത്തേണ്ടവരല്ല. ഒരു മനസ്സും ഒരു ഹൃദയവുമായിട്ട് ഒരു കുടുംബം പോലെ കഴിയേണ്ടതാണ് നമ്മുടെ ഇടവക, നമ്മുടെ സഭ. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലാവരെയും ദാസന്മാരെപ്പോലെ ശുശ്രൂഷിക്കാൻ, എല്ലാവർക്കും നന്മ ചെയ്യാൻ സ്നേഹത്തിൻ്റെ എളിമയുടെ മാതൃക ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത അവസരത്തിൽ സുഡാനിലെ നേതാക്കന്മാരെ വത്തിക്കാനിലേക്ക് വിളിച്ച് യുദ്ധവും ആഭ്യന്തര കലഹങ്ങളുമുള്ള രാജ്യത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നേതാക്കളുടെ പാദം ചുംബിച്ച സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈശോയുടെ മാതൃക അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മഹത്തായിട്ട് സന്ദേശം നൽകിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതൃക പിഞ്ചുന്നുകൊണ്ട് നമുക്കും എളിമയോടുകൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട്, സേവനം ചെയ്യാനായിട്ട് തയ്യാറാകാൻ പെസഹ വ്യാഴാഴ്ച നമുക്ക് സഭ വലിയ സന്ദേശം നൽകുകയാണ്. രണ്ടാമതായിട്ട്, പെസഹ വ്യാഴാഴ്ച ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ചെയ്തത്. പൗലോസ് ലീഗ പറഞ്ഞതുപോലെ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കുന്നതുമായ ഈ മഹാസംഭവം കർത്താവ് അപ്പം എടുത്ത് ആശീർവദിച്ച് ഇതിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. കാസയെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് നൽകുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് പെസഹ വ്യാഴാഴ്ച. അന്ത്യത്താഴ സമയത്ത് സ്നേഹത്തിൻ്റെ വലിയ കൂതാശ സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൗദാശിക ദാനം. ഈ ദാനം അനുദിനവും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ നമ്മൾ ആചരിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ, ഈശോയുടെ ശരീരവും രക്തവും പങ്കുചേരുന്ന, ഈശോയിൽ ഒന്നാകുന്ന, ഈശോ നമ്മിൽ ജീവിക്കാൻ നാം അനുവദിക്കുന്ന വലിയ സംഭവം തീവ്രമായിട്ട് അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതോടുകൂടി സംഭവിച്ച മറ്റൊരു കാര്യം കൂടി അന്നുണ്ട്: പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ വൈദികർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് സഭ നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പൗരോഹിത്യം വിശുദ്ധ കുർബാനയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. സഭയിൽ നല്ല വിശുദ്ധരായിരുന്ന വൈദികരുണ്ടാകാനായിട്ട് നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കണം.
നമുക്ക് അറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലെ വൈദികരെയും യത്രാന്മാരെയും ഒക്കെ വലിയ വിമർശനത്തിന് വിധേയമാക്കിയ പല സംഭവങ്ങളും സഭയിൽ നടന്നിട്ടുണ്ട്. സഭ പാപികളുടെ കൂടിയാണ് എന്ന് നമുക്ക് എളിമയോടുകൂടെ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധരായിരുന്ന വൈദികർ സഭയിൽ ഇനിയും ധാരാളം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച നമ്മൾ നമ്മുടെ രൂപതയിലെ പ്രത്യേക ഒരു പിരിവിടുത്ത് നമ്മുടെ വൈദിക പരിശീലനത്തിന് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഉദാരമായിട്ട് നിങ്ങൾ നമ്മുടെ പൗരവിദ്യ പരിശീലനത്തിന് സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് പെസഹാ തിരുനാൾ ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും വലിയൊരു അനുഭവം നമുക്ക് നൽകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ വലിയ കൂതാശ നമുക്കെന്നും വിശുദ്ധിയിൽ വളരാനായിട്ടുള്ള ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പെസഹാ വ്യാകരണത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരുന്നു.